നമ്മുടെ നാടിനെ തകർക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഈ രാജ്യത്തിനകത്ത് തന്നെ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് പതാക പൊങ്ങിയത് പലസ്തീൻ്റെ. എല്ലാവരെയും കൂട്ടത്തോടെ പൊക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രിവാൻഡ്രം ഡോയിൽ ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ശരി, ഞാൻ ഏത് സബ്ജക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഏത് വിഷയവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് എന്ന് എൻ്റെ കുറേ വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാകും. അറബി ഭാഷയുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞാൻ വേറൊരു വിഷയത്തെക്കുറിച്ചും സംസാരിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ശരി, നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണ്, ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, മറ്റൊരിടത്ത് പിന്നെ നമ്മുടെ ചെങ്കോടിക്കാരെ സംബന്ധിച്ചിടത്തോളം സംശയിക്കാനൊന്നുമില്ല. ദേശീയ പതാക പൊക്കിയപ്പോൾ പച്ചയോടുള്ള സ്നേഹം കാരണം ഏറ്റവും മുകളിൽ പച്ച വന്നു. എല്ലാം തലകുത്തനെയാണല്ലോ, പിന്നെ ദേശീയ പതാകയും തലകുത്തനെ പിടിക്കാമെന്ന് വിചാരിച്ച് കാണപ്പോട്ടെ. അതുപോലെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു കടയിൽ ബലൂൺ വിൽക്കുന്നു. കടയുടെ പേര് ബിസ്മി സ്റ്റോർ. പറയാനൊന്നുമില്ലല്ലോ, പാകിസ്ഥാൻ, ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ ബലൂണുകൾ. മറ്റു ബലൂണുകളിലെല്ലാം ഉള്ളത് പാകിസ്ഥാനെ സംബന്ധിക്കുന്ന ചിഹ്നങ്ങൾ തന്നെയാണ്. ഷെഫീഖ് മുഹമ്മദ് വന്നതേ, നബിയുടെ ഭാര്യമാർ ഉമ്മമാരാണല്ലോ, അവരൊക്കെ എന്തോ കാണിച്ചിട്ടുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഷെഫീഖ് മുഹമ്മദെ, തൽക്കാലം നിന്റെ ഉമ്മമാരെല്ലാം മരിച്ചു, നബിയുടെ ഭാര്യമാരല്ലടാ നമ്മുടെ ഉമ്മമാര്, തൽക്കാലം നിന്റെ ഉമ്മാടത് കണ്ട് നീ തൃപ്തിപ്പെട്. ചത്തു മലച്ചങ്ങ് ചെല്ലുമ്പോ നിനക്ക് നബിയോട് പറയാം, നബിയെ ഉമ്മമാരെ ഒക്കെ ഒന്ന് നിരത്തി നിർത്തി തരുമോ, ഞാൻ അതൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കട്ടെ എന്ന് പറയാം. അതാണ് നല്ലത്. നിനക്കതല്ലടാ കാണേണ്ടത്, പോയി അത് കാണും. ഇവിടെ നീ ഉദ്ദേശിക്കുന്നത് കാണിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. പിന്നെ നിന്റെ ഉമ്മയും പെങ്ങന്മാരും ഒക്കെ ഉരിഞ്ഞിട്ടുകൊണ്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനാണോടാ, അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളില്ലേ. അതുകൊണ്ട് മോൻ പോയി ഒരു മൂലക്കിരിക്കുക. ആദ്യം വന്നതേ ഒരുത്തനത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടാ അതിനെ ഏറ്റുപിടിച്ചിട്ട് അടുത്ത ഒരു മുറിയൻ വന്നിട്ട് കാണിക്കാൻ. ഉമ്മയുടെയും പെങ്ങന്മാരുടെയൊക്കെ കണ്ട് മടുത്തിട്ട് പോട്ടെ. അപ്പോ ഇവരുടെ പാകിസ്ഥാനോടുള്ള പ്രണയം വല്ലാതെ കൂടിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചത് കൊണ്ടോ സിമിയെയോ NDF-നെയോ PDP-യെയോ ഒക്കെ നിരോധിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും തീവ്രവാദം അപ്പാടെ പോയി പോകുമെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം പണം വരുന്നത്? മതപരിവർത്തനം നടത്താൻ ഇപ്പൊ കമലാ സുരയ്യയെ തന്നെ സമദാനി മതം മാറ്റിയപ്പോൾ അവർക്ക് അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കിട്ടിയത്. അത് കേരളത്തോട് വിളിച്ചു പറയാൻ ഒരു കനേഡിയൻ എഴുത്തുകാരി വേണ്ടി വന്നു, ഒരു AP അഹമ്മദ് വേണ്ടി വന്നു. വേറൊരുത്തം വന്നിട്ട് കുഞ്ചോസ് ബ്ലോഗ് പാകിസ്ഥാൻ കി ജെ എന്ന്. ശരി, മോനും പോയിക്കോ. അബ്ദുലസീസേ, നിന്റെ തന്ത ഫ്രം മൈ ഹാൻഡ്, നിന്റെ തന്ത. നസീബേ, ശരി, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവന്മാരെയൊക്കെ പറഞ്ഞു വിടുന്നത്. എന്നാലേ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവന്മാരെയൊക്കെ പെട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും ഒരു വിഷയത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുമാരെ, മായം പെങ്ങന്മാരെയൊക്കെ മാറി മാറി മുഹമ്മദിൻ്റെ സംസ്കാരം പേറി വരുന്നവരല്ലേ. അപ്പോൾ അവരെ ഇങ്ങനെ ചൊറിയുന്ന വർത്തമാനം പറയും, ഒടുവിൽ എനിക്ക് മറുപടി പറയേണ്ടി വരും, എന്തിനാണ് ആവശ്യമില്ലാത്തത് പോകുന്നത്. അപ്പോൾ ഇരിക്കട്ടെ,
ഇവര് പാകിസ്ഥാനോടുള്ള പ്രേമവും പലസ്തീനോടുള്ള പ്രേമവും ഈ നാട്ടിലിരുന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുള്ളത് കൊണ്ടാണ്. ഇവര് കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മതപരിവർത്തനം, നാർക്കോട്ടിക് ജിഹാദ്, ഭീഷണിപ്പെടുത്തുക, പ്രലോഭിപ്പിക്കുക, മതം മാറ്റുക, ഇവിടെ നുഴഞ്ഞു കയറുന്നു. ഇപ്പൊ നമുക്കറിയാം വയനാട്ടില് ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ഒന്നും ലിസ്റ്റുകളില്ല. എത്ര പേര് അവിടെ താമസിച്ചിരുന്നു, ജില്ലയിലോ പഞ്ചായത്തിലോ ഒക്കെ അതിന്റെ ലിസ്റ്റുകൾ വേണ്ടേ? അവരാരായിരുന്നു താമസിച്ചിരുന്നത്? എത്ര പേരെ കാണാനില്ല, എത്ര പേര് മരിച്ചു? എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റുകൾ ഇല്ലാതെ പോകുന്നത്? അന്യസംസ്ഥാനത്ത് നിന്നും ധാരാളം ആളുകൾ ഇവിടെ ചേക്കേറിയിട്ടുണ്ട്. അതിന് എണ്ണവും കണക്കുമൊന്നുമില്ലേ? ഈ വരുന്നത് ബംഗ്ലാദേശികളാണോ ബംഗാളികളാണോ, ആസാമികളാണോ പാകിസ്ഥാനികളാണോ, അഫ്ഗാനികളാണോ? ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. പല മാധ്യമങ്ങളും പച്ചയ്ക്ക് ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മനസ്സിലായോ? അപ്പോ ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിർഭയം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് മാധ്യമങ്ങൾ ഭയമുള്ള, രാഷ്ട്രീയത്തെ ഭയക്കുന്ന, മതഭീകരതയെ താലോലിക്കുന്ന ആർക്കും അതൊന്നും പറ്റില്ല. അതല്ലാതെ ആരെയും ഭയക്കാത്ത, രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ അത്തരം വിഷയങ്ങൾ പറയുക തന്നെ ചെയ്യും. പണ്ടത്തെ 1921 പോലെ ഒരിക്കൽ കൂടെ അവർക്കിവിടെ ആവർത്തിക്കാൻ പറ്റില്ല. ഒരാളെ മതം മാറ്റി കൊണ്ടുവരുമ്പോൾ കോടികൾ ലഭിക്കുന്നു. അതാണ് കമലാ സുരയ്യയുടെ വിഷയത്തിൽ കണ്ടത്. ഒരു അഖിലഹാദിയയെ മതം മാറ്റി കൊണ്ടുപോയപ്പോൾ ഒറ്റ വെള്ളിയാഴ്ചത്തെ പിരിവ് മാത്രം 1 കോടിയോടടുത്ത പണം, ഏതാനും മണിക്കൂറുകൾ മാത്രം. മതം മാറ്റത്തിന് മലയാളികളായ സമ്പന്നർ പണം ഒഴുക്കുന്നത് കണ്ടോ? അതുപോലെ ഈ CAA വിഷയം വന്ന സമയത്ത് 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല കേട്ടോ. പാലക്കാട് വള്ളുവനാട്ടെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന വംശഹത്യയെ പ്രകീർത്തിച്ചുകൊണ്ട് NDFകാര്, പോപ്പുലർ ഫ്രണ്ട്കാര്, SDPIക്കാര് എല്ലാം ഒരു നാണയത്തിന്റെ ഒരു വശമാണ്. ഇത്തരം ജാഥകൾ, ഇത്തരം മുദ്രാവാക്യങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഒരു 2 വർഷം പോലും ആയിട്ടില്ല, ഒരു 9 വയസ്സുകാരൻ ഇത് നടത്തി, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാ, ഇപ്പൊ 2 വർഷത്തിന് മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത്. അവര് ആലപ്പുഴയിൽ അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഭീഷണിയുടെ സ്വരത്തിലാണ് ഒരു 9കാരൻ വെല്ലുവിളിച്ചത്. പോപ്പുലർ ഫ്രണ്ട്കാരെ പോലെ തന്നെ മുസ്ലിം ലീഗ് യൂത്ത് വിഭാഗം രാമായണ മാസത്തിൽ ഹിന്ദുക്കളെ ജീവനോടെ ദഹിപ്പിക്കുമെന്നും ഹിന്ദുക്കളെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് കത്തിച്ച് തൂക്കിലേറ്റുമെന്നും നിങ്ങൾക്കൊരിക്കലും രാമായണം വായിക്കാൻ കഴിയില്ലെന്നുമൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പലസ്തീനിലോ ആയിരുന്നില്ല ഉയർന്നത്, ഈ കേരളക്കരയിലായിരുന്നു. ഇന്ത്യക്കകത്ത് തന്നെയല്ലേ കേരളം എന്ന് നമ്മൾ ചോദിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഇടതൻ വലതൻ AAP മമതക്കാർ അഖിലേഷ് ശരത് പവാർ ഏതെല്ലാം പാർട്ടികളുണ്ട്, ഇതൊക്കെയായി ചേർന്ന് ഒരു അവിയല് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യ സഖ്യം. ഈ ഇന്ത്യ സഖ്യത്തിലുള്ള മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമാണ് 2023 ജൂലൈ 25 പച്ചയ്ക്ക് കത്തിച്ച് മരത്തിൽ എട്ടിത്തൂക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കാഞ്ഞങ്ങാട് ഉയർത്തിയത്. കേന്ദ്രത്തില് വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഹിന്ദു ധർമ്മത്തിലെ
എന്താണോ അവർ ആരാധിക്കുന്ന പൂജിക്കുന്ന ശക്തിയെ, പാർവതീദേവിയൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല, അതിനെ നശിപ്പിക്കുമെന്നും ഇന്ത്യയെ കത്തിക്കുമെന്നും ആ റാലിയിൽ ഗർജിക്കുന്നത് എത്ര പേര് പ്രതികരിച്ചു, എത്ര പേര് കണ്ടു. അതായത് ഈ ഗണ്ഡിമാർ ഇനിയും ഇന്ത്യ ഭരിച്ചാൽ സാധാരണക്കാരന്റെ ജീവൻ അപകടത്തിലാണ്. ഒരുപക്ഷെ ഇവർക്ക് ഇറ്റലിയിലേക്ക് ഓടിപ്പോകാം. നമ്മൾ എന്ത് ചെയ്യും? 1979 ടിപ്പുവിന്റെ 20 കിരാതമായ ഭരണകാലഘട്ടത്തിൽ മലബാറിൽ താമസിക്കുന്ന ആളുകൾക്ക് ഓടിപ്പോകാൻ ആലുവയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അവരെ സ്വീകരിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്കു വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്താനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ലോകമൊട്ടുക്കും ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലില് ഗ്യാൻവാപ്പി വിഷയത്തിൽ തസ്ലീം അഹമ്മദ് റഹ്മാനിയും അഡ്വക്കേറ്റ് നൂപുർ ശർമ്മയും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നൂപുർ ശർമ്മയുടെ മതവിശ്വാസത്തെ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തപ്പോൾ നൂപുർ ശർമ്മ തിരിച്ചും കൊടുത്തു ഒരു ഡോസ്. അതിന് അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യയോട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തരുത്, മാപ്പു പറയണം. ഖത്തർ ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടി മര്യാദയ്ക്കു മാപ്പ് പറഞ്ഞു. ഇന്ത്യ മാപ്പൊന്നും പറഞ്ഞില്ല, അവരെയൊക്കെ വരുതിയിൽ കൊണ്ടുവന്നു, കാൽക്കീഴിൽ കൊണ്ടുവന്നു. ഇന്ത്യയുടെ സഹായവും സഹകരണവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു രീതിയിലേക്ക് അവരെയൊക്കെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ നൂപുർ ശർമ്മയുടെ വിഷയം തന്നെ അവരെ കൊണ്ട് ശബ്ദിക്കാത്ത രൂപത്തിൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് സാധിച്ചു. ഇനിയും 1921 മാപ്പിള ലഹളക്കാലത്ത് പാലക്കാട്ടുകാർക്ക് താൽക്കാലികമായി ഓടിപ്പോകാൻ പൊള്ളാച്ചി, ഈറോഡ് ഒക്കെ ഉണ്ടായിരുന്നു. 1991 500,000 വരുന്ന കാശ്മീരി ബ്രാഹ്മണർക്ക് ഓടിപ്പോകാൻ ഒരു പക്ഷേ ഷെൽട്ടർ എന്ന വണ്ണം, താൽക്കാലിക ഷെൽട്ടർ എന്ന വണ്ണം ഡൽഹി ഉണ്ടായിരുന്നെന്ന് പറയാം. ബംഗാളിലെ, കേരളത്തിലെ ഇപ്പോ മതേതര മുന്നണികൾ തമ്മിൽ, സെക്യുലറിസ്റ്റുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു. ആരാദ്യം മതതീവ്രവാദികളെ പ്രീണിപ്പിക്കും, മതതീവ്രവാദികളുടെ രാജ്യവിരുദ്ധ ആശയങ്ങൾക്ക് ആരാദ്യം പ്രചോദനം നൽകും, ആരാദ്യം പ്രചാരണം നൽകും. വാളയാറിന് പുറത്ത് അവരൊന്നാകുന്ന മതേതരത്വത്തിന്റെ മാനം കളയുന്ന നെറികെട്ട രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയും കണ്ടും മാത്രം വോട്ട് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളുടെ സമ്മതിദാനാവകാശം എങ്ങനെ, ആർക്ക്, എന്തുകൊണ്ട് രേഖപ്പെടുത്തണം എന്ന് നമ്മൾ ചിന്തിച്ചത്. ഇപ്പൊ സുഡാപ്പി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ, എല്ലാ മുസ്ലിങ്ങളെയും പൊതുവിൽ പറയുന്ന പേരല്ല സുഡാപ്പി എന്ന് പറഞ്ഞാൽ. പോപ്പുലർ ഫ്രണ്ട് SDP ഇതിന്റെ ഇത്തരം ചിന്താഗതിയുമായി നടക്കുന്ന ആളുകളെ ഷോർട്ടായിട്ട് SDPI അങ്ങനെ വിളിക്കുന്ന പേരാണ് സുഡാപ്പി. ഞാൻ, ഐ ആം സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ തീവ്രവാദത്തിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കലാ. അത് പറയുമ്പോൾ നമുക്കെതിരെ കേസിന് പോയിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു സുഡാപ്പിയാണ് എന്ന് സമ്മതിക്കുന്നതാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതും അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വരുന്നതും. PFI-ക്കാരനാണോ SDPI-ക്കാരനാണോ എന്നത് ഇവിടെ വിഷയമല്ല. ഇവനെ അയക്കേണ്ടത് തീഹാർ ജയിലിലേക്കോ അഫ്ഗാനിലേക്കോ, അതാണ് ഇവിടുത്തെ വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ പോപ്പുലർ ഫ്രണ്ട്കാരനാണെങ്കിലും
എസ് ഡി പി ഐക്കാരനാണെങ്കിലും പഴയ സിമിക്കാരനാണെങ്കിലും ശരി, ഈ രാജ്യത്ത് അവൻ തുടരുന്നെങ്കിൽ അത് തീഹാർ ജയിലിലായിരിക്കണം. ഇനി അതല്ലെങ്കിൽ അവൻ അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാന്റെ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിലേക്കോ ഒക്കെ കൊണ്ടുപോയി നിർത്തണം. ഇനി ഇവര് പറയുന്നു, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാൻ ഹിന്ദു തീവ്രവാദികളും ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇവർ ക്യാമ്പയിനുകൾ നടത്തുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ഹിന്ദു രാഷ്ട്രമാണ്. പാകിസ്ഥാന്റെ പിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ ആഗ്രഹം എന്തായിരുന്നു? ഇത് മതേതര രാജ്യമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇത് ഹിന്ദു രാഷ്ട്രമാകുന്നതാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രം പ്രത്യേകിച്ച് നിർമ്മിക്കേണ്ടതില്ല, സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല. ഹിന്ദു രാഷ്ട്രത്തിന്റെ വികാസമാണ് സാധ്യമാകേണ്ടത്, നാനാത്വത്തിൽ ഏകത്വമാണ് സാധ്യമാകേണ്ടത്, ആർഷഭാരത സംസ്കാരമാണ് പ്രായോഗികമാകേണ്ടത്. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥകൾ കാണുമ്പോൾ സങ്കടപ്പെടുക, പ്രതിരോധിക്കുക, പ്രതിഷേധിക്കുക എന്നതല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. 100 വർഷത്തിനപ്പുറമുള്ള പല ചിന്തകന്മാരുടെയും വീക്ഷണം 100% ശരിയായി മാറിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, കേരളം ഭ്രാന്താലയ സംശയം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാർമാക്സ് പറഞ്ഞു, എത്ര ശരിയാണത്. 1925 RSS എന്നൊരു പ്രസ്ഥാനം ഇവിടെ വരാൻ കാരണം എന്തായിരുന്നു? BJP എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വരാനുള്ള കാരണം എന്തായിരുന്നു? അഫ്ഗാൻ ജനത പരക്കം പായുന്നത് പോലെ ഇറാഖിലെ ജനത അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും ചേക്കേറുന്നത് പോലെ, സിറിയയിലെ ജനങ്ങളുടെ ഗതികെട്ട അവസ്ഥ പോലെ, ലെബനനിലെ പോലെ ഇന്ത്യക്കാർക്ക് പോകാൻ ഒരിടമില്ല, അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടിച്ചാവുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഭാരതത്തെ ആര് സംരക്ഷിക്കും? ഭാരതീയരെ ആര് സംരക്ഷിക്കും? അതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം സാധ്യമാക്കിയത്. SDPIയെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് നിർത്താൻ കഴിഞ്ഞത് ഭാവിയിൽ ഈ രാജ്യത്തെ തന്നെ വിഴുങ്ങാൻ പ്രാപ്തമായ മതഭീകരതയെ പറ്റി ജനങ്ങൾക്ക് മനസ്സിലാകാനും അതിനെ ചെറുക്കാനും രാജ്യസ്നേഹികളായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും മതേതരത്വത്തെയും ബഹുസ്വരതയെയും കാത്തു സൂക്ഷിക്കാനും നമുക്ക് ഇന്ന് കഴിഞ്ഞത് ഇവരുടെ മത തീവ്രവാദത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിനൊരു പക്ഷേ സോഷ്യൽ മീഡിയയോട് നിന്നേ പറയണം. ഇന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യം തീവ്രവാദ ഭീഷണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ന് ഭാരതം ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ കയ്യിൽ സുരക്ഷിതമാണ്, നാളത്തെ കാര്യം നമുക്കറിയില്ല. ഇന്ന് ഭാരതത്തെ തകർക്കാൻ വരുന്ന ആളുകളെയൊക്കെ പ്രതിരോധിക്കാൻ, അവർക്ക് വഴിമുടക്കികളായി നിൽക്കാൻ ഇവിടെ പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, രാജ്യത്തിന്റെ ആർമിയുണ്ട്, ഭരണകർത്താക്കളുണ്ട്. ഒവൈസി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്നും ആ കസേരയിലിരിക്കില്ല, യോഗി ആദിത്യനാഥ് എന്നും ആ കസേരയിലിരിക്കില്ല. അവരൊക്കെ ആ കസേരയിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം വരും, അപ്പോൾ ഞങ്ങൾ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന്. ലോകരാജ്യങ്ങൾ പോലും അത് മനസ്സിലാക്കുന്നു, ഇന്ത്യ എത്രമാത്രം ഭീകരതയ്ക്ക് നടുവിലാണ്. കാരണം ഇന്ന് ആ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. രാഷ്ട്രസ്നേഹികൾ ഉയർന്നു വരണം. രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ, ഒരു തീവ്രവാദത്തെയും ഒരു ഭീകരവാദത്തെയും ഒരു വിഘടനവാദത്തെയും ഭയപ്പെടാതെ ഭാരതീയർക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല, അകത്തുള്ള വെള്ളമേ കപ്പലിനെ മുക്കൂ എന്നതുപോലെ ഈ രാജ്യത്തിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇത്തിൽക്കണ്ണികളായ ഇത്തരം ക്യാൻസറുകളെ, ഈ ഇസ്ലാമിക ഭീകര ശക്തികളെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് വേരുറപ്പിക്കാൻ സഹായിച്ചത്
ഈ രാജ്യത്തിനകത്തുള്ള ഇടതനും വലതനും നൽകിയ സംഭാവനകളാണെങ്കിൽ അതിനെ തടുത്തു നിർത്തുന്ന മറ്റൊരു ശക്തി കൂടി ഈ രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട്. മതേതര കുപ്പായം അണിഞ്ഞ് സെക്യുലർ പാർട്ടിക്കാർ കേരളത്തെ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയെടുക്കുമ്പോൾ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഐസിസിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ് എന്നും ഏറ്റവും കൂടുതൽ ലവ് ജിഹാദിന്റെ കേസുകൾ ഉണ്ടായിട്ടുള്ളതും കേരളത്തിൽ നിന്നാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവുമായി നമ്മൾ ഇന്ന് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു.